നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ രജിത് കുമാർ. എൻ്റെ വളരെ വർഷത്തെ ആഗ്രഹമാണ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സിനിമാ മാഗസീനുകൾ നോക്കുമായിരുന്നു, അതുപോലെ സിനിമയിലൊക്കെ ചെയ്യാനും ഭയങ്കര താല്പര്യമായിരുന്നു, കുറേ എൻ്റെ പുറകെ പോയിരുന്നു. പക്ഷേ ബിഗ് ബോസിന് ശേഷമാണ് എൻ്റെ എത്രയോ വർഷത്തെ ആ ഒരു ആഗ്രഹം ഇപ്പോൾ പൂവണിഞ്ഞത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടിരുന്ന, ഞങ്ങൾ നോക്കിയിരുന്ന ജ്ഞാന എന്ന് പറയുന്ന സിനിമ മാഗസീൻ, ആ മാഗസീനിൽ ഈ വിഷു എഡിഷൻ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ കവർ പേജായിട്ടുള്ള ഈ ജ്ഞാനയിൽ എന്നെക്കുറിച്ചുള്ളൊരു ഇൻ്റർവ്യൂവും ഫോട്ടോയും എല്ലാം ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ എത്തിച്ചേർന്നു. ബിഗ് ബോസിന് ശേഷം കോളേജ് ജോലിയൊക്കെ റിസൈൻ ചെയ്തു, സിനിമയോടുള്ള പാഷൻ കൊണ്ട് എടുത്തു ചാടി എന്ന് തന്നെ പറയാം. പക്ഷേ അപ്പോഴത്തേക്ക് കൊറോണയൊക്കെ വന്നു. എന്നാലും കൊറോണ കഴിഞ്ഞു വന്നപ്പോൾ ചെയ്ത ഒരു സിനിമയാണ് 13-ാം രാത്രി ശിവരാത്രി, നമ്മുടെ കാന്തല്ലൂർ മറയൂർ, മൂന്നാറ് മറയൂരിൽ വെച്ചായിരുന്നു ആ ഷൂട്ടിങ്. അതിനകത്ത് വെച്ച് ഞാൻ എൻ്റെ സിനിമാറ്റോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഈ കൂട്ട് രവിചേട്ടനെ പരിചയപ്പെട്ടു. അപ്പം അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹം. അന്ന് എന്നോട് പറഞ്ഞു നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം, ഡോക്ടറിന് നല്ല രീതിയിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പറയാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഓക്കെ കേട്ടു, നടക്കില്ല നടക്കുമോ എന്നൊരു ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് ആലുവയിൽ വന്നു, ഒരു ദിവസം എനിക്കൊരു കോള് വന്നു, ഡോക്ടർ റെഡിയല്ലേ, നമ്മളന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷമായി, കാരണം ഈ ഫോട്ടോഷൂട്ടിനെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര ചിലവാകും, 25,000 രൂപയോ 50,000 രൂപയോ 1,00,000 രൂപ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊക്കെ ആയതുകൊണ്ട് ജോലിയും വിട്ടു, സാലറി വരുന്നില്ല, വരുമാനവും തുടങ്ങിയിട്ടില്ല, സിനിമയിലേക്ക് ചാടുകയും ചെയ്തു. അപ്പം ഞാൻ എന്തായാലും ഒരു ഡൗട്ടോട് ചെന്നു. പക്ഷെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു നയാ പൈസ മേടിക്കാതെ ഇങ്ങോട്ട് ഫുഡ് വാങ്ങിച്ചു തന്ന്, ഇങ്ങോട്ട് എല്ലാ ചെലവുകളും നിർവഹിച്ചുകൊണ്ട് ആലുവ പരിസര പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഈ കൂട്ട് രവിചേട്ടൻ ഗംഭീരമായ ഫോട്ടോകൾ എന്നെ നിർത്തി എടുക്കുകയുണ്ടായി. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇമ്പ്രസീവായി. പിന്നെ ഇനി അത് അദ്ദേഹം മാഗസീൻ ഞാനേലും മറ്റ് മാഗസീൻസിലൊക്കെ വരുത്തും എന്നുള്ളത് സാമ്പിൾസ്, അതായത് നേരത്തെ ചെയ്ത വർക്കുകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത് ശുഭകരമായ വിഷുദിനത്തിൽ തന്നെ അദ്ദേഹം വരുത്തും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഒരു പൈസയും ചിലവില്ലാതെ വളരെ എൻ്റെ വീണ്ടും ഒത്തിരി വർഷത്തെ ഒരാഗ്രഹം, അത് കോളേജ് പഠിക്കുമ്പോഴേ ഉള്ളതായിരുന്നു, ജ്ഞാനയിലൊരു പടം വരിക എന്നുള്ളത്. ആ ഒരു പടം രഘുചേട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനും രഘുചേട്ടൻ തമ്മിൽ നല്ലൊരു ആത്മബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ബേസ്ഡാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം, ഇപ്പം മൊബൈൽ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫോട്ടോകൾ എടുക്കാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഓരോ ഫോട്ടോയിലും ഒരു കഥയുണ്ടാവും, ഒരു സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ബേസ്ഡാണ് കംപ്ലീറ്റ്. ആക്ച്വലി ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്, രവിചേട്ടൻ്റെ ഫോട്ടോ ഉൾപ്പെടെ, അതല്ലെങ്കിൽ അതൊരു എക്സ്പെൻസീവ് തന്നെയാണ്, കാരണം വലിയ ക്യാമറയും ഒത്തിരി സെറ്റപ്പും ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, കോസ്റ്റ്യൂമർ എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഫ്രീ ആക്കി എന്നുള്ളതാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. ഞാൻ ചാരിറ്റിയിൽ ഒരുപാട് സർവീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ സോഷ്യൽ സെർവൻറ്റും ചാരിറ്റി പ്രവർത്തകനും എന്നുള്ള നിലയിലാണ് രവിചേട്ടൻ എനിക്ക് ഇത് ഫ്രീ ആക്കി തന്നത്. അല്ലെങ്കിൽ എങ്ങനെ പോയാലും എനിക്കൊരു 10-50 രൂപയ്ക്ക് പുറത്ത് ആവുമായിരുന്നു. പക്ഷേ സാമ്പത്തികമല്ല ഒരു സംഭവം, അതിനകത്ത് ജീവിക്കുന്ന ചിത്രങ്ങൾ, അതിലൂടെ ഒരു മെസ്സേജ് പുറത്തേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, അത് ഞാൻ രവിചേട്ടൻ്റെ ഫോട്ടോയിലൂടെയാണ്, ക്യാമറയിലൂടെയാണ്, ആ ഫോട്ടോഗ്രാഫുകളിലൂടെയാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജന്മം രവിചേട്ടനോടുള്ള കടപ്പാട്, നന്ദി, സ്നേഹം, അത് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിരിക്കുന്നത്. ഇനി ഫോട്ടോ ഷൂട്ടിന് വേണ്ടി എന്നെ മേക്കപ്പ് ചെയ്തത് കാക്കനാട് മേക്ക് ഓവർ സ്റ്റുഡിയോയിലെ വിഷയായിരുന്നു. വളരെ മനോഹരമായി തന്നെ ഉണ്ടല്ലേ, എന്നെ വളരെ സ്മാർട്ടാക്കി മാറ്റി. അതിനോടൊപ്പം തന്നെ കോസ്റ്റ്യൂം, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു കോസ്റ്റ്യൂമായിരുന്നു അത്. കോഴിക്കോടുള്ള മ്യൂറൽ പ്രിയ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത്. വളരെ മനോഹരം. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് പറഞ്ഞു,
പ്രത്യേകിച്ച് കൃഷ്ണ പ്രിയദർശൻ എന്ന് പറയുന്ന ശ്രീലങ്കൻ സുന്ദരി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ എന്നോട് പറഞ്ഞ് അടുത്ത അവരുടെ സിനിമയിൽ ഈ ടൈപ്പിലുള്ള കുറേ ഷർട്ടുകൾ കോസ്റ്റ്യൂമാക്കി സാറിന് ചെയ്തുകൊണ്ടുള്ള ആ വേഷം നമുക്ക് ചെയ്യാം എന്ന്. ഇപ്പം നമുക്കൊരു ഫോട്ടോഷൂട്ട് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സിനിമയിലേക്കുള്ള എൻട്രി, അതുപോലെ സീരിയലിലേക്കുള്ള എൻട്രി അതൊക്കെ സുഗമമാക്കി തരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ നാനയിൽ വന്നതിന് ശേഷം കുറച്ച് സിനിമാ പ്രവർത്തകർ, സീരിയലിൻ്റെ പ്രവർത്തകർ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത വർക്കുകളിൽ നല്ലൊരു വേഷം തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം പഴയ ഒരു ആർട്ടിസ്റ്റാണ്, ആ എൻ്റെ പണ്ടത്തെ ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് ഊണിഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്ത സിനിമകളും ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമകളെയും കുറിച്ച് പറയാം. ബിഗ് ബോസിന് ശേഷം ഇറങ്ങിയത് ഈശോ ഇറങ്ങി, നാദർഷേഖയുടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓട്ടോഷക്കാരൻ്റെ ഭാര്യ ബെഞ്ഞാർമുടി സുരാജേട്ടൻ്റെ ഇറങ്ങി. അതിനകത്തൊക്കെ ഓരോ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിഫോർ ആപ്പിൾ എ ഫോർ ഡാർവിൻ അത് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ചെണ്ണം ചെയ്തു. പിന്നെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ടൊവിനോ ചെയ്തിരിക്കുന്ന നടികർ എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു ശ്രദ്ധേയമായൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെസ്സിൻ്റെ ഡയറക്ടറായ രാജ്ബാബു സാറിൻ്റെ ചാട്ടുളി എന്ന് പറയുന്നൊരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഡബിൾ ഫേസായിട്ട് വന്നിട്ടുണ്ട്, പ്രീവിയസും പിന്നെ പ്രസൻറ്റുമായിട്ടുള്ള ഒരു വേഷം. നന്നായിട്ട് ജാഫറിക്കായിട്ട് കോമ്പിനേഷനാണ്, നന്നായി ചെയ്തു എന്ന് രാജ്ബാബു സാർ തന്നെ പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ 13-ാം രാത്രി ശിവരാത്രി മനീഷ് ബാബു സാറിൻ്റെ നല്ലൊരു വേഷമായിരുന്നു. ഇനി ആഴം എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമുണ്ട്, അനുറാം സാർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, അത് വരാനുണ്ട്. പിന്നെ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്ന കെട്ടുകാഴ്ച, സുരേഷ് തിരുവല്ല എന്ന് പറഞ്ഞ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത 4-ാമത്തെ സിനിമ കെട്ടുകാഴ്ച. അതിൽ ഞാൻ ലീഡ് സെൻട്രൽ ക്യാരക്ടറാണ്. ജനാർദ്ദൻ ചേട്ടനും ജോണി ആൻ്റണി സാറൊക്കെയാണ് മറ്റ് ആർട്ടിസ്റ്റുകളായിട്ട്, കുറേ പേരുണ്ട്. അത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്ന ഒരു വലിയ ഫിലിമാണ്. അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ അനു പുരുഷോത്ത് എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ സിനിമ സൂപ്പർ ജിമ്മി, അതിലെ നായികയെ ചെയ്തിരിക്കുന്നത് നമ്മുടെ മീനൂട്ടിയാണ്, മീനാക്ഷി ഉണ്ടല്ലോ ഒപ്പത്തിൽ ലാലേട്ടൻ്റെ മോളായിട്ടൊക്കെ ചെയ്ത മീനൂട്ടിയാണ്. അപ്പോൾ അതിലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്, ഒരു വാർഡ് മെമ്പറാണ്, നെഗറ്റീവ് ഒരു വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവലിൽ ത്രൂ ഔട്ട് പോകുന്നൊരു നല്ല ക്യാരക്ടറാണ്. അത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ഫിലിം ചെയ്തു, ഹോളിവുഡിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു അവാർഡ് ഫിലിം തന്നെയാണ്. പറവൂർ സിദ്ദിഖ് എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം ഈ ഓഫ് ബീറ്റ് ഫിലിംസിൻ്റെ ഒരു ഡയറക്ടറാണ്. ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ലാൻഡ് ഓഫ് സോളമൻ, നമ്മുടെ ഖുറാനിലും ബൈബിളിലും ഒക്കെയുള്ള സോളമൻ മഹാരാജാവിൻ്റെ ഒരു ഫിലിമാണ്. പക്ഷേ റിയാലിറ്റി, ഫാൻറ്റസി, പിന്നെ ഇല്യൂഷൻ, ഒരു സാധാ ആള് പലപ്പോഴും റിയൽ കിങ് ആയി മാറുന്ന ഒരു ഒരു പ്രത്യേക തരം ഒരു ഫിലിമാണ് ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഫിലിം. അത് നന്നായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രണ്ട് പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയ പാമ്പള്ളി എന്ന് പറയുന്ന ഡയറക്ടറുടെ പുതിയ സിനിമ കാസർഗോഡ് നടക്കുകയാണ്. അതിനകത്ത് ഒരു വില്ലൻ വേഷം തന്നെ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പം ആ നാനയിലേത് വന്നതിന് ശേഷം പിന്നെ കുറച്ച് സിനിമാക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കുറച്ചെണ്ണം പറയുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തു എന്ന് പറയുന്നതാണ് സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും നല്ലത്. കൂടാതെ ഞാൻ എൻ്റെ ഡയറക്ഷനും കൂടെ പഠിക്കുന്നുണ്ട്, കാരണം ജോലിയൊക്കെ വിട്ട് നിൽക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ 2-3 പടത്തിൻ്റെ സലീം ബാബ ഇറങ്ങിയ 4-ാമത്തെ ഒരു പടം ഇതായിരുന്നു, പേപ്പട്ടി. നല്ലൊരു ഫിലിമായിരുന്നു സലീം ബാബ സാറിൻ്റെ പേപ്പട്ടി. പക്ഷെ പേരിൻ്റെ ഒരു ടൈറ്റിലിൻ്റെ ഒരു വിഷയം കൊണ്ട് നല്ല രീതിയിൽ അത് വിജയിക്കാൻ പറ്റാതായിപ്പോയി. പക്ഷെ കഥയൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ എന്ന് പറയുന്നൊരു സിനിമ വരുന്നുണ്ട്, അതിൽ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ AD ആയിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊന്നും ഡയറക്റ്റ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ല, ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പോവാം. ഏറ്റവും തലവേദന പിടിച്ചൊരു സംഭവമാണ് ഡയറക്ഷൻ, ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്. പക്ഷേ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പാഷൻ, എൻ്റെ ഉള്ളിൽ കുറേ കലാകാരന്മാരുണ്ട്. ഇപ്പോൾ ഡോക്ടർ, അധ്യാപകൻ, എഞ്ചിനീയർ, വക്കീൽ, അതൊന്നുമല്ല, റിയലിസ്റ്റിക് താഴത്തെ തട്ടിൽ ഉള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പണ്ട്. ഇപ്പോഴാണ് അതിന് വഴിയെല്ലാം തെളിഞ്ഞു വരുന്നത്. ഓരോന്നിനും ഓരോ സമയമുണ്ട് അല്ലേ ദാസ എന്ന് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രവിചേട്ടൻ്റെ ക്യാമറയിലൂടെ ഫോട്ടോ ഞാനേലും ഇനി വരുന്ന ചില മാഗസീൻസും എല്ലാം പ്രിൻ്റായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. കുറേ വർഷം കൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ദൈവം എൻ്റെ പുതിയ കർമ്മമേഖല, തൊഴിൽ മേഖലയായ സിനിമ സീരിയൽ, അങ്ങനെ സീരിയലിൽ മഴവിൽ മനോരമയിൽ മണിമുത്തെന്ന് പറയുന്ന സീരിയലിൽ ഒരു ക്യാരക്ടർ ചെയ്തു വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒരു ഏത് ക്യാരക്ടറും ചെയ്യാൻ ബോൾഡിനെസ് ഉണ്ട്. അതതിൻ്റെ റിയലിസ്റ്റിക്കായിട്ട് തന്നെ ചെയ്യും.
കൂടുതൽ വേഷങ്ങൾക്കും അവസരങ്ങൾക്കും ആയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി തന്നെ ലോക മലയാളികളിൽ ധാരാളം പേരുടെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന നന്മയുള്ള മലയാളി സഹോദരങ്ങളുടെ കുടുംബത്തിലും ഹൃദയത്തിലും എനിക്കൊരു സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് ഏത് ക്യാരക്ടറും ഗംഭീരമായി ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അപ്പം എന്തായാലും നന്നായിരിക്കട്ടെ. എന്തായാലും എൻ്റെ സിനിമകൾ വരുമ്പം തിയേറ്ററിൽ പോയി എല്ലാവരും ആദ്യ ദിവസം തന്നെ കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിൻ്റെ നല്ലൊരു വീതവും വൃദ്ധസദനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. ചാരിറ്റിയാണ് എൻ്റെ മെയിൻ പണി. അപ്പം മൂന്ന് മേഖലയിലാണ് ഞാൻ ചെയ്യുന്നത്: വൃദ്ധസദനങ്ങൾ, അമ്മമാരച്ഛന്മാരെ ആഹാരം കൊടുത്ത് സഹായിക്കുക, പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഡയാലിസിസ് ആൻഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് മെഡിസിൻ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുക. സാമ്പത്തികം വരുന്നതിനനുസരിച്ചേ ഉള്ളൂ. പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക. എനിക്കും ചെറുതിലെ അച്ഛൻ നഷ്ടപ്പെട്ടാണ്, അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു അത് മറക്കാതെ ഓർക്കുന്നതുകൊണ്ടാണ് ഈ മൂന്ന് മേഖലയ്ക്ക് വേണ്ടി. അപ്പോൾ കോളേജ് ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമയിലേക്ക് ചാടി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇതിലൊന്ന് ക്ലിക്കായാൽ നല്ല വരുമാനം വരും. പിന്നെ ഇതിൽ റിട്ടയർമെൻ്റ് ഇല്ല. നമുക്ക് എത്രത്തോളം കാലം പ്രവർത്തിക്കാൻ പറ്റുമോ അത്രത്തോളം കാലം അമിതാഭ് ബച്ചൻ സാറിനെ പോലെ, രജനി സാറിനെ പോലെ, മമ്മൂക്കയെ പോലെയൊക്കെ നമുക്ക് മാക്സിമം പ്രവർത്തിച്ച് പോകാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ സിനിമ കാണുക എന്ന് പറയുമ്പോൾ അതൊരു പുണ്യ പ്രവൃത്തി കൂടെ ആയിരിക്കും. കാരണം നിങ്ങൾ എൻ്റെ സിനിമ കാണാൻ കയറുമ്പോൾ ആ എടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒരു നല്ല വീതവും ചാരിറ്റി പ്രവർത്തിക്കാണ് പോകുന്നത്. അല്ലാതെ എനിക്ക് ഫാമിലി, മക്കൾ, കുടുംബമൊന്നും ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. മാനവസേവ, മാധവസേവ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സെർവ് ചെയ്യാനും സഹായിക്കാനും സേവനം നടത്താനും കാത്തിരിക്കുന്നു. നിങ്ങൾ എനിക്ക് അവസരങ്ങൾ തരുക. ഓക്കെ, ഐ ലവ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് എല്ലാം.